നമ്മള് ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചിട്ടാണ് ഇത്രയും ദിവസങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ ക്രിയേറ്റീവ് തിങ്കിങ് ശരിക്കും അത് ഒരു പുതിയൊരു കാഴ്ചപ്പാട് അല്ലെ, ഒരു പുതിയതൊന്ന് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ഏത് മേഖലയിൽ, നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് കേൾക്കുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിലൂടെ പോവുക സർഗാത്മകത മാത്രമാണ്. പക്ഷെ അത് ഒരു ശാസ്ത്രത്തിന്റെ മേഖലയിലായാലും സാങ്കേതിക വിദ്യ ആയാലും എഞ്ചിനീയറിംഗ് ഗണിതം ഇതിലെല്ലാത്തിലും ഒരു ക്രിയേറ്റീവ് തിങ്കിങ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പുതിയതൊന്ന്, അതായത് നമ്മളിപ്പം നമ്മൾ ഇത്രയും കാലമായിട്ട് നേടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെയും നമ്മുടെ സമൂഹത്തിന്റെ ചുറ്റുപാടിലെയും എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു ബോക്സിനുള്ളിലാണ് കഴിയുന്നത്. ഇപ്പൊ നമ്മൾ അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് ശരിക്കും ക്രിയേറ്റീവിറ്റി തിങ്കിങ് എന്നുള്ളതുകൊണ്ട് ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അതിന് നമ്മൾ കുറച്ച് മാറേണ്ടതുണ്ട്. നമ്മളൊക്കെ കുറച്ച് ചിന്തകളുണ്ട്. നമ്മള് എന്താ പറയാ, മറ്റുള്ളവരെ പോലെ മാത്രം ചിന്തിക്കാവോ അല്ലെ അതുപോലെ ആകാവോ, നമുക്ക് ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ മനസ്സിൽ ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവും, വേറിട്ട് ചിന്തിക്കണം വേറിട്ട് നിൽക്കണം. പക്ഷെ നമ്മളെ എന്തോ ഒന്ന് പിന്നിലേക്ക് പിടിച്ചു വലിക്കും. നമ്മളത് കാലങ്ങളായിട്ട് നമ്മൾ അതിൽ തന്നെ ആ ഒരു ഗ്രൂപ്പിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അത് നമ്മള് ബോധപൂർവം നമ്മുടെ മനസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ശ്രമമാണ്. അതായത് നമ്മൾക്ക് ആ ഒരു ഇതുവരെ പിന്തുടർന്ന് വന്നതിൽ നിന്ന് മാറാൻ നമുക്ക് അത് തന്നെ പോരെ, അങ്ങനെ തന്നെ പോയാൽ പോരെ എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ചില സമയങ്ങളിൽ നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് മാറിക്കൂടാ, എന്നാലും നമുക്ക് അതിനൊരു ധൈര്യം വരാത്തൊരു എന്തോന്ന് നമ്മളെ ഇങ്ങനെ പിന്നോട്ട് വലിക്കുന്ന ഒരു പോലെ ഉണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ പെട്ടെന്ന് എന്തിനെങ്കിലും ഒന്ന് പരിഹാരം കണ്ടെത്തിയാൽ നമ്മൾ ഓക്കെ അത് മതി എന്നുള്ള ഒരു ഇതിൽ നമ്മൾ ഇരിക്കും. നമുക്ക് പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ അറിയാം, ഈ നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാൻ ചില സമയങ്ങളിൽ പേടി വരുന്നത്, നമ്മൾ ആ ഒരു ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഡീൽ ചെയ്യുന്നതുകൊണ്ട് പറയുകയാണ്, അതൊരു ഒരു സ്വേച്ഛാധിപത്യ പാരന്റിങ് ഇന്റെ റിസൾട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ പറയാ, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ തന്നെ കുട്ടികളാവുന്ന സമയത്ത് നമുക്കറിയാം ഓരോ കുട്ടിയും എന്തൊരു കാര്യത്തെ കുറിച്ചിട്ടും അവർക്ക് ചോദിക്കാൻ ഭയങ്കരമായിട്ട് എന്താ ഇതെന്താ അതെന്താ ഇതെന്താ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഓൾവേസ് നമുക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളും ആ ഒരു രീതി പിന്തുടർന്നാണ്. പക്ഷെ നമ്മൾക്ക് എന്താണ് മറുപടി കിട്ടുക, മിണ്ടാതിരുന്നോ എന്താ ഇത് അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു മറുപടിയാണ് നമുക്ക് കിട്ടുക. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നുള്ള ചിന്ത കുട്ടികളിൽ വരുന്നുണ്ട്. അതിനെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല. നമ്മുടെ കാലഘട്ടത്തിലും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാറി ചിന്തിച്ചവരിൽ നിന്നാണ് ബാക്കിയുള്ളവർക്കും ഈ ലോകത്തിന് തന്നെയും ഒരുപാട് 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 പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരേ രീതിയിൽ സ്റ്റീരിയോടൈപ്പ് തിങ്കിങ്ങിലായിരുന്നു ഈ ലോകം മുഴുവൻ പോയിരുന്നെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള പുരോഗതി ഉണ്ടാവുമായിരുന്നില്ല. എല്ലാവരും മാറി ചിന്തിച്ചതാണ്. ഒരു ആ ഒരു ബോക്സിൽ നിന്ന് പുറത്ത് കടക്കാൻ നമ്മൾ ആരൊക്കെ ധൈര്യം കാണിച്ചോ അപ്പോഴൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ, ഇപ്പൊ നമ്മളെപ്പോഴും പറയും എന്ത് കണ്ടാലും ചോദിച്ചുകൊണ്ടിരിക്കും കുട്ടികൾ അത് എന്താന്ന്. നമുക്ക് ആദ്യം ഒരു ഒരു ബുദ്ധിമുട്ടാണ് സംഭവിക്കുക, മറുപടി പറഞ്ഞു 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 മതിയാവുന്നു. പക്ഷെ നമ്മൾ ഒരുപാട് മാറണം. അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്നുമാണ് ഈ ക്രിയേറ്റീവ് തിങ്കിങ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മളെങ്കിലും അതിനനുസരിച്ച് മാറണം. നമ്മളോട് കുട്ടികളായാലും മറ്റുള്ളവരായാലും എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം, അതായത് നമ്മൾ ആ മൂന്ന് തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഒരു ഒരു പ്രശ്നത്തിലോ ഒരു വസ്തുവിനെയോ നമ്മൾ കാണുമ്പോൾ മൂന്ന് ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അതായത് വാട്ട് ഇഫ്, എന്താ ആ ഒരു ചോദ്യം നമ്മൾ പറഞ്ഞ അങ്ങനെ ആണെങ്കിൽ നല്ല രീതിയിൽ ഒരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കണം. പിന്നെ നമ്മൾ ചോദിക്കേണ്ടത് വൈ എന്നാണ്, എന്തുകൊണ്ടാണത്, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം നമ്മൾ ചെയ്യേണ്ടതുണ്ടോ, അതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആവുമോ അല്ലെങ്കിൽ സമൂഹത്തിന് ഹെൽപ്ഫുൾ ആയിട്ട് വരുമോ എന്നുള്ളത്. പിന്നെ വൈ നോട്ട്, എന്തുകൊണ്ട് ചെയ്തുകൂടാ, നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ എന്തുകൊണ്ട് നമുക്കത് അങ്ങനെ മാറ്റിക്കൂടാ, അതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാകുമെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ മാറി ചിന്തിച്ചുകൂടാ എന്നുള്ളത്. അപ്പൊ ഈ എന്തൊരവസ്ഥയിലും നമ്മൾ ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പൊ നമുക്ക് ഏറ്റവും അടുത്ത് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇപ്പൊ എല്ലാവരും പറയുകയാണ് ലോകം മുഴുവൻ ഓക്കെ മാസ്ക് ധരിച്ച് ഇറങ്ങുക അല്ലെങ്കിൽ വീട്ടിലിരിക്കുക, ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരുന്നാൽ മതി ഒരു തരത്തിലുള്ള അസുഖം വരില്ല. ഓക്കെ അങ്ങനെ തന്നെ നമ്മൾ കാലങ്ങളായി പിന്തുടർന്ന് പോയിരുന്നെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു അവസ്ഥ. നമ്മൾ 90% ആളുകളും ഭയങ്കരമായിട്ട് ഒരു വെപ്രാളത്തിൽ പെട്ടുപോയൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ഒരു 10% ആളുകൾ ആ സമയത്തും ഇതിൽ നിന്ന് മറികടക്കാനുള്ള ഒരു ചിന്ത, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് രാപ്പകലില്ലാതെ ആലോചിച്ച് അവരുടെ ബുദ്ധിയും അവരുടെ വിവേകവും അവരുടെ കഴിവും എല്ലാം ഉപയോഗിച്ചത് കൊണ്ടാണ് നമുക്കിപ്പോൾ അതിനുള്ളൊരു വാക്സിൻ കണ്ടെത്തുകയും ഏതൊരു മഹാമാരിക്കെതിരെയും
അല്ലെങ്കിൽ ഏത് കാലത്തും അടച്ചുപൂട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി? അപ്പോൾ ഈ 90% ആളുകൾക്കും ഈ ഒരു 10% ആളുകളുടെ പരിശ്രമം, അവരൊരു വ്യത്യസ്ത രീതിയിൽ ഇതിനെ കണ്ടതുകൊണ്ട് ഇതിൽ നിന്നും പുറത്ത് കടക്കണം, ഈ ആളുകൾക്കും നമുക്ക് എല്ലാവർക്കും അതിൽ നിന്ന് രക്ഷ നേടണം എന്നുള്ള രീതിയിൽ അവർ മാറി ചിന്തിച്ചു. അതുകൊണ്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഏതൊരു മഹാമാരിയെയും എന്താ പറയുക, അതിനെ വകന്ന് മാറ്റിക്കൊണ്ട് നമുക്ക് ഈ ലോകത്തിന് തന്നെയും മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുള്ളത്. നമ്മളപ്പോൾ ഒരു പുതിയൊരു രീതിയിൽ ഏതൊരു വസ്തുവിനെയും എന്തിനെ കണ്ട ഒരു കോൺസെപ്റ്റ് നമ്മൾക്ക് ഉണ്ടാവണം. നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മളൊരു ചിന്തകൻ ഗിൽഫോർഡ് പറഞ്ഞിട്ടുള്ള രണ്ട് തരത്തിലുള്ള ഒരു ചിന്തയാണ് നമുക്ക് വരുന്നത്. ഒന്ന് നമ്മൾ ഒത്തുചേരുന്നുണ്ട്, ഒരു ചിന്ത വരുന്നത് എന്താ വെച്ചാൽ ഒരൊറ്റ ശരിയായ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരേ ഒരു ഉത്തരത്തിന് വേണ്ടി നമ്മളൊന്ന് ഒത്തുചേരും. അത് ഓക്കെ, അതാണ് നമ്മൾ മിക്കവാറും ഭൂരിപക്ഷം ആളുകളും നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊന്ന് വരുന്നത് ഒരു വ്യത്യസ്തതയായിട്ടുള്ള ഒരു ചിന്തയാണ്, അതായത് വ്യത്യസ്ത ദിശകളിലേക്ക് പോകുന്ന ഒരു ചിന്ത. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ ഈ 3 ചോദ്യങ്ങളിലൂടെ അവർ പുതിയ തരത്തിൽ ഒരു വ്യത്യസ്തമായ രീതിയിലേക്ക് അത് ചിന്ത കൊണ്ടുപോയി അത് എല്ലാവർക്കും ഉപയോഗപ്രദമായ രീതിയിൽ വരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും നമ്മൾക്ക് എപ്പോഴും പറ്റുന്നതാണ് ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആകെ ഉഴലുകയാണ് ചെയ്യുക. അവിടെ നിന്ന് നമ്മളൊരു 5 മിനിറ്റ് മാറി നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തർക്കും അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പല കഴിവുകളുമുണ്ട്. അതിനെ നമ്മൾ ഉണർത്തണം. അത് നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും വളരെയധികം പ്രയോജനപ്രദമാകും. എല്ലാവർക്കും ഒരു വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ മനുഷ്യ കുലത്തിനുള്ള ഒരു പ്രത്യേകത തന്നെ അതാണ്, ചിന്താശക്തി. അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ഏറ്റവും നന്നായിട്ട് നമ്മുടെ ഈ ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ്. ഏതൊരു സമയത്ത് ഇപ്പൊ നോക്കൂ, നമ്മൾ ഈ ഒരു ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യണം. നമ്മളൊരു വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ സർ ചിന്തിച്ചതുകൊണ്ടാണ് നമുക്ക് എല്ലാത്തിനും ഇതിന് പങ്കെടുക്കാൻ പറ്റുന്നത്. ഓഫ്ലൈനിൽ സാധിക്കുന്നില്ല, ഓക്കെ ഓൺലൈൻ. അതുപോലെ ഇപ്പൊ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതികൾ, അത് പെട്ടെന്ന് ഒരു 19 മാർച്ച് 18 പെട്ടെന്ന് ക്ലോസ് ചെയ്യാണ് വിദ്യാഭ്യാസ സ്ഥാപനം. എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ വന്നത്. എങ്ങനെ ഇനി കുട്ടികൾക്ക് പഠനം എങ്ങനെ ഏത് രീതിയിൽ നടത്തും, എന്ത് ചെയ്യും? ഇല്ല. അപ്പോഴേക്കും എന്തായി, ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും നമ്മളിൽ തന്നെ ആശയങ്ങൾ വരികയും കുട്ടികൾക്ക് ഓൺലൈനിലേക്ക് പഠന രീതി മാറുകയും അവരുടെ പഠനം തടസ്സപ്പെടുത്താത്ത രീതിയിൽ പോവുകയും ചെയ്യും. നമ്മൾ ഓരോരുത്തരും അത് ചെയ്യുന്നുണ്ടാവും. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കഴിവ് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടി നമ്മൾക്ക് ഏത് മാർഗത്തിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആ 3-4 മാസം ഇരുന്ന് ചിന്തിച്ചത് അതാണ്. ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ഞാനും അത് തന്നെയാണ് ചിന്തിച്ചത്. ഞാനും ഒരുപാട് ഇതേപോലെ വീഡിയോസ് ചെയ്തിട്ടും കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വീടുകൾക്കുള്ളിൽ അടഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെ നമ്മുടെ ഈ പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ എത്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ കണ്ടെത്തണം എന്നുള്ളത് നമ്മൾ അവിടെ എത്തുകയാണ്. ഓരോരുത്തരും വ്യത്യസ്തമായി ചിന്തിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. ഇപ്പോഴും കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിന്റെയും നമ്മൾക്ക് മറ്റുള്ള വസ്തു എന്തിനും നമ്മൾ ആ ബുദ്ധിമുട്ടിയ സമയത്തൊക്കെ മാറി ചിന്തിച്ചു. നമുക്കതൊക്കെ കിട്ടാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് നമ്മൾ തേടി കണ്ടുപിടിച്ച് നമ്മൾക്ക് അതിലേക്ക് എത്താൻ പറ്റി. ഇപ്പൊ ഈ ഒരു അവസരത്തിൽ തന്നെ നമ്മൾ ഒത്തുകൂടിയ തന്നെ അതിൻ്റെ ആ ഒരു ചിന്തയുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഓരോ സമയത്തും ഇങ്ങനെയുള്ള വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാനും നമ്മുടെ സമൂഹത്തിനും നമുക്കും നമ്മുടെ കുടുംബത്തിനും വ്യത്യസ്തമായ രീതിയിലുള്ള ചിന്തകളിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറയുന്നു ഞാൻ. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു. താങ്ക് യു ടീച്ചറെ വളരെ മനോഹരമായി അവതരിപ്പിച്ചു. അതായത് ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെ, അതായത് എപ്പോഴും മാറി ചിന്തിക്കണം, ഒന്ന് തന്നെ ചിന്തിക്കരുത്. മാറി മാറി പലരും ചിന്തിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും. വളരെ നല്ലൊരു പോയിന്റാണ്. അതുകൊണ്ട് ഇത് നമുക്കൊക്കെ ഒരു പാഠമാണ്. നമ്മളെല്ലാവരും എപ്പോഴും മാറി ചിന്തിച്ചുകൊണ്ടിരിക്കണം, വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഒരേ റൂട്ട് മാത്രം ഫോളോ ചെയ്യരുത്. എപ്പോഴും മാറി മാറി പുതിയ പുതിയ തരങ്ങൾ കാണണം എന്നതാണ് ഇന്നത്തെ ഒരു ക്ലാസിന്റെ ഒരു ഉത്സവം.